വീട്ടിൽ ഭയങ്കര കൂളാണ് പബ്ജി. എനിക്കൊന്നും പക്ഷെ എന്നോട് പറഞ്ഞു തുടക്കകാലത്തൊക്കെ ഐ തിങ്ക് ഒരു ഒരു അങ്ങനത്തെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടഫായിട്ട് നിന്നാലേ ആളുകൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. നിനക്ക് പിന്നെ ഓക്കെ ആ ലക്ഷറി ഉണ്ട്, നീ നല്ല കുട്ടിയായിട്ട് നിന്നാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറ്റില്ലല്ലോ. ഈ മറിയം ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഡിക്കുണ്ടായ മാറ്റം ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോയാണ് എല്ലാ വിധത്തിലും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ, പൊതുവെ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയും ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉണ്ട് ആ പ്രായത്തിൽ. അപ്പൊ നമ്മൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ട്രെസ് ബസ്റ്ററാണ്. ഞങ്ങളുടെ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, അതറിയോ? നമുക്ക് മറിയത്തിന്റെ മുടി കെട്ടിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുമ്പോ ഞങ്ങൾ എന്തും കൂടെ ആ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് അത് അങ്ങനെ എനിക്ക് എന്താ പറയുക അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളാരും ശ്രദ്ധിച്ചതല്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് എടുത്തതാണ്. അവളെന്തോ കളിച്ചോണ്ടിരിക്കുന്നു, ആപ്സി എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവര് തമ്മിലുള്ള ബോണ്ട് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയട്ടെ, അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ എനിക്ക് ഷെയർ ചെയ്യാം. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനെ കണ്ട കാലം തൊട്ട് കൂടെ കണ്ട ഒരാളാണ് സണ്ണി വെയിൽ. അദ്ദേഹവുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് കാണാൻ വേണ്ടി വെച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. ഒന്നിച്ചാണ് ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പഠിത്തത്തിന് വേണ്ടി ആക്ടിംഗ് വർക്ക്ഷോപ്പ്സ് ഒക്കെ ചെയ്യുക. അപ്പൊ അന്ന് ഞാൻ ഇപ്പൊ എനിക്കിപ്പോ എന്റേതായ ടീമും എന്റെ അസിസ്റ്റൻസും എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്കൊരു ഫാമിലി, ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇന്ത്യയിൽ പോയാലും തെരഞ്ഞു പോയാലും എന്റെ കൂടെയുള്ള ആൾക്കാരാണ് എന്റെ എന്റെ ഫാമിലി. അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ ആരും ഇല്ലാത്തൊരു സമയത്ത് ആദ്യമായിട്ടൊരു ഒരു ഫ്രണ്ടായിട്ട് വന്നത് സമയം. അപ്പൊ അവന് മനസ്സിലായി ഞാൻ കുറച്ചിങ്ങനെ ഒറ്റക്കാണെന്നുള്ളൊരു. അപ്പൊ എപ്പോഴും വന്ന് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ്, പക്ഷെ അവന്റെ പേഴ്സണാലിറ്റി അങ്ങനെ എല്ലാവരുടെ പോയി തിരിച്ചേറി അങ്ങ് ഫ്രണ്ടാവും. അന്നേ എനിക്കറിയാം, എങ്ങാനും ഈ പടം പുറത്തു തന്നെ എന്റെ ഫേസ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ സ്ഥിരം കാലിക്കറ്റ് എല്ലായിടത്തും ബോംബെ ഹോട്ടൽ അല്ലെങ്കിൽ പാരഗോൺ, ചിലപ്പോ പടത്തിലെ ബൈക്ക് എടുത്ത് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ പോകും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സിമിലർ ഭയങ്കര. നസ്രിയ ഞങ്ങൾ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവന്റ് പോയില്ല, പക്ഷെ എന്റെ ഒരു ഓർമ്മ ഇസ് ഐ തിങ്ക് സലാല മുബേസിന് ഒരു ഫോട്ടോഷൂട്ട്, പടത്തിന് മുൻപേ ഒരു ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ശാന്തനാൾ വന്നപ്പോ തന്നെ ഒരു മൊത്തം ഒരു എനർജി മാറി. അപ്പൊ ഞാനൊക്കെ ഒന്ന് സ്റ്റിൽസ് ഒക്കെ എടുത്തിട്ട് പോകും, പക്ഷെ അവിടെ മതി എല്ലാം ഭയങ്കര ലൈവായി, ഭയങ്കര ഫൺ ഉച്ചയമ്പാകും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്, ഇറ്റ്സ് നോട്ട് ഫേക്ക്, ഇറ്റ്സ് നോട്ട് ഒരു പുട്ട് ഓൺ പേഴ്സണാലിറ്റി അല്ല, ഗുഡ്നെസ്സും ഒരു ഇന്നസെൻസ് ഒക്കെയാണ്. അത് എല്ലാം പുറത്ത് വരും, ദേഷ്യമാണെങ്കിൽ ദേഷ്യം വരും, പിണക്കമാണെങ്കിൽ പിണക്കം വരും, എല്ലാം എല്ലാം പുറത്തുണ്ട്. അതെ, അത് അറിയാൻ പാടില്ല, അങ്ങനെ അത്രയും ട്രാൻസ്പെറന്റ് ആണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു, ഞങ്ങളെല്ലാവരും, ഞങ്ങൾ നാലുപേരുണ്ട്, ഞാനും എന്റെ സിസ്റ്ററും രാജുവും എന്റെ ഏട്ടനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഏതോ ഒരു ബീച്ചിൽ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോയി ഓർമ്മ. പിന്നീട് ഓഫ് കോഴ്സ് ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇവന്റ്സിലൊക്കെ കാണും, പക്ഷെ അങ്ങനെ ഒരു ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കൂടുതലും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഉറപ്പായിട്ടും അതൊരു ഒരു റെസ്പെക്ടോടുള്ള പേടിയാണ്. അല്ലാതെ എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഇപ്പോൾ ഒന്ന് അല്ല വഴക്കേക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എനിക്ക് എന്റെ പേരൻസ് ഇപ്പോൾ ഞാനിപ്പോ ഇത്രയും വലുതായി, അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഫാമിലിയായി, അപ്പൊ ഇപ്പോഴും ഇപ്പൊ ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് വരിക എന്നൊക്കെ ചെയ്ത് ഒന്ന് വഴക്കൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് അവർക്കും ഒരു ഞങ്ങളിപ്പോഴും പേരൻസ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്, ആ പേടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്.